കുമളിയിലെ ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് പൂട്ടിയിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും അധികൃതർക്ക് അനങ്ങാപ്പാറ നയം. കോർപ്പറേഷന് കോടികളുടെ നഷ്ടത്തിന് പുറമേ തേക്കടിയിലെത്തുന്ന സഞ്ചാരികൾ ഉൾപ്പെടെ മദ്യം വാങ്ങാൻ ബാറുകളെ ആശ്രയിക്കണം. സിപിഐഎം പ്രാദേശിക നേതാക്കളുടെ ചേരിപ്പോരാണ് ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണമെന്നാണ് ആക്ഷേപം. ഒരു ദിവസം ശരാശരി 10 ലക്ഷം രൂപ വിറ്റുവരുവാനുള്ള ബിവറേജസ് ഔട്ട്ലെറ്റാണിത്. ഇത് പൂട്ടിയിട്ട് ആഴ്ചകൾ പിന്നിട്ടും തുറക്കാൻ നടപടിയില്ല. സിപിഎം ലോക്കൽ സെക്രട്ടറിയുടെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്ന ഔട്ട്ലെറ്റിന്റെ ലൈസൻസ് കാലാവധി കഴിഞ്ഞതിന്റെ പേരിലാണ് കോർപ്പറേഷൻ സ്ഥാപനം അടച്ചത്. കുമളി ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെ പ്രവർത്തിക്കുന്ന സ്ഥാപനം ടൗണിലേക്ക് നീക്കാൻ കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചു. ഹോളിഡേ ഹോമിന് സമീപത്തുള്ള കെട്ടിടത്തിന് എക്സൈസ് കമ്മീഷനോട് ലൈസൻസും നേടി. എന്നാൽ പ്രാദേശിക എതിർപ്പിന് പുറമേ ഔട്ട്ലെറ്റ് ഇവിടേക്ക് മാറ്റുന്നതിനെതിരെ സിപിഎം പ്രാദേശിക നേതാവ് രംഗത്തെത്തി. ഇതിനിടയിൽ കെട്ടിടം സ്പ്രിംഗ് വാലിയിലെ മറ്റൊരു സിപിഎം നേതാവിന്റെ കെട്ടിടത്തിലേക്ക് മാറ്റാനും ശ്രമം നടക്കുന്നതായി പറയുന്നുണ്ട്. എന്നാൽ പഞ്ചായത്തിനുൾപ്പെടെ കെട്ടിടം കാലിയായി കിടക്കുമ്പോഴും സിപിഎം പ്രാദേശിക നേതാക്കളുടെ ചേരിപ്പോരാണ് ഔട്ട്ലെറ്റ് തുറക്കാത്തതിന് കാരണമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇതിൽ കൂടി ഗവൺമെന്റിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മുൻപ് ഇത് സിപിഎമ്മിന്റെ പ്രാദേശിക നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തായിരുന്നു ഈ ഔട്ട്ലെറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സിപിഎമ്മിന്റെ പ്രാദേശിക നേതാക്കൾ തമ്മിലുള്ള ചേരിപ്പോരിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇപ്പോൾ പ്രവർത്തിക്കാതെ അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഔട്ട്ലെറ്റ് തുറക്കുവാൻ വൈകിയാൽ തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശമായതിനാൽ വനപ്രദേശങ്ങളിൽ വാറ്റ് സംഘങ്ങൾ സജീവമാകാനും സാധ്യതയേറെയാണ്. അതുകൊണ്ട് തന്നെ ഔട്ട്ലെറ്റ് ഉചിതമായ സ്ഥലത്ത് വേഗം തുറക്കണമെന്നതാണ് ആവശ്യവും. തേക്കടി പോലെയുള്ള വിനോദസഞ്ചാര മേഖലയിൽ ബിവറേജസ് ഔട്ട്ലെറ്റ് തുറക്കാത്തത് മദ്യപാനികൾക്കും അതോടൊപ്പം തന്നെ സഞ്ചാരികളെയും ഏറെ പ്രതിസന്ധിയിലാക്കുന്നു. അതിലുപരി സർക്കാരിന് ഏറെ വരുമാന നഷ്ടവും നേരിടുന്നു. കുമളിയിൽ നിന്ന് ഇടുക്കി വിഷ്ണു വേണ്ടി ജനൻ പടിഞ്ഞാറക്കര.